ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സേഫായിട്ടിരിക്കുന്ന കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ നാട്ടിലേക്ക് വന്ന വിശേഷങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ നാട്ടിലുള്ള കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാൻ പറ്റും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് വരും, അതിലോളം കൂടി സെലക്ട് ചെയ്യണം. അപ്പോഴേ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, അല്ല ഇതാ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ആയിക്കോട്ടെ, നല്ല സങ്കടത്തിലുള്ള കേട്ടോ, നല്ല മൂഡ് ഓഫ് ഉണ്ട്. ഹസ്ബൻഡിനെയും മൂപ്പാനെയും ദുബായ് എല്ലാം വിട്ട് വന്ന വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. അപ്പം ഏകദേശം 1:10 ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേനു. കണ്ണൂർ എയർപോർട്ടിലേക്കാണ് പോയാൽ, ഞാൻ ഇതുവരെ കണ്ണൂർ എയർപോർട്ടിൽ പോയിട്ടും ഇല്ലേനും. അപ്പം അതും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ടെർമിനൽ 1 നമുക്ക് പോകേണ്ടത്. നാട്ടിൽ വരുന്നതിനെ കൊണ്ട് സന്തോഷമല്ല ഉണ്ട് കേട്ടോ, പക്ഷേങ്കിൽ അതിൽ കൂടുതൽ ഹസ്ബൻഡിനെയും എല്ലാം കൂടി വിട്ട് വരുമ്പോൾ നല്ല സങ്കടം ഉണ്ടേനും. കുറേ ആയില്ലേ ഒന്നിച്ചിട്ട് നിൽക്കുന്നത്, ഇപ്പം അപ്പം ഭയങ്കര മിസ്സിങ് ആയിട്ടുണ്ടേനു. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടാണ്, അപ്പോഴേക്കും ഉപ്പ അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടേനു. ഉപ്പ റൂമിലേക്ക് വന്നിട്ടില്ല, നേരെ എയർപോർട്ടിലേക്കൊന്ന് വന്നിട്ടുണ്ടായേ. അപ്പം ഇനി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോവാണ്. ഹവ്വാക്ക് ഭയങ്കര വിഷമം കേട്ടോ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടുന്ന് കാര്യമൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേങ്കിൽ ഇവിടെ വന്ന് ഉമ്മൻ്റെ അടുത്തിലെത്തി വീട്ടിലെത്തി കാര്യങ്ങൾ, പിന്നെ അവൾക്ക് ഒരു പ്രശ്നമില്ലേനും. അവൾ മൊത്തത്തിൽ ഒരു വീണടൻ വിഷ്ണു ലോകം സ്വഭാവം അവൾക്ക്. എവിടെയാണ് ഉള്ളത് അവിടെ ഡബിൾ ഹാപ്പി ആയിട്ട് അങ്ങ് നിന്നോളും, മാഷാല്ലാ. അപ്പം നമ്മൾ സ്വർണം വാങ്ങിച്ചതിൻ്റെ വാറ്റ് നമുക്ക് വിസിറ്റ് വിസയിലാണ് ഉള്ളതെങ്കിൽ ഇവിടുന്ന് തിരിച്ചു കിട്ടും. നമ്മൾ എത്ര വാറ്റാണോ കൊടുത്തത് അത് ഇവിടുന്ന് തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയത്. പിന്നെ അങ്ങോട്ടേക്ക് പോയി നേരെ ഉള്ളിലേക്ക് കയറി, പിന്നെ ലഗേജും കാര്യങ്ങളും തൂക്കം നോക്കലും ഒക്കെ കൂടിയായിരുന്നു. അപ്പം നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നു വെയിറ്റ് കൂടിപ്പോയോ എന്നൊക്കെ. കുറേ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ വെക്കുകയും ചെയ്തിട്ടാണ് ഇങ്ങ് പോകുന്നത്, ഹസ്ബൻഡ് വരുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ വെയിറ്റ് ഒന്നും കൂടിയിട്ടൊന്നും ഇല്ലേനു, കറക്റ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അൽഹംദുലില്ലാ, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതാ നമ്മൾ അവരെ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. അപ്പം നല്ല സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും, കാര്യമൊക്കെ ചെയ്തിട്ടായിരുന്നു ഉണ്ടായേ. അപ്പം എൻ്റെ കൂടെ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് നാട്ടിലേക്ക് വന്നത്. പിന്നെ നമുക്ക് ബോർഡിംഗ് പാസും കാര്യങ്ങളും എല്ലാം കിട്ടി, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നമ്മളെ ഗേറ്റിലേക്ക് നടക്കുകയാണ്. ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിന് വരും, മെട്രോ ട്രെയിന്. അപ്പം അതിൽ കയറിയിട്ട് നേരെ നമ്മൾ ആ ഒരു ഗേറ്റ് നമ്പറിലേക്ക് പോവുക ചെയ്യേണ്ടത്. അപ്പം അവിടെ പോകുന്ന സമയത്ത് ഡ്യൂട്ടി ഫ്രീൻ്റെ അടുത്താണ് നമുക്ക് ഈ വാറ്റ് ഫ്രീ കൗണ്ടറും കൂടി ഉള്ളത്. അവിടെ നിന്നാണ് നമുക്കൊരു പൈസ തരിക. നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ കയറിയെടുത്തുനിന്ന് നമ്മളെ പാസ്പോർട്ടും കാര്യങ്ങളും വെരിഫിക്കേഷനൊക്കെ നടത്തും, ബില്ലൊക്കെ കൊടുത്തിട്ട്. പിന്നെ നമ്മൾ ആ ഒരു വാറ്റ് ഫ്രീ കൗണ്ടറിന് നമ്മൾ എന്തൊക്കെ ഗോൾഡാണോ വാങ്ങിച്ചത് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മളെ പൈസ വാങ്ങിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു ട്രെയിനിലാണ് നമുക്ക് ഗേറ്റിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ കുറേ നടക്കാനുണ്ടാവും. അപ്പം ഈ ട്രെയിനിൽ കയറി പിന്നെ പുറത്തിതാ കുറേ ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടതൊക്കെ കണ്ടപ്പം ഹവ കുറച്ച് ഹാപ്പി ആയിട്ടോ. അവളല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനും അവൾ കരഞ്ഞുകൊണ്ടിരിക്കും കൂടി ചെയ്യുമ്പോൾ എൻ്റെ സങ്കടം ഇരട്ടിയായ പോലെ തോന്നി എനിക്ക്. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വാറ്റ് ഫ്രീ ഒക്കെ ചെയ്ത് ഡ്യൂട്ടി ഫ്രീ കയറിയിട്ട് 2 ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മളെ കോളൊക്കെ വന്നു കേട്ടോ ഫ്ലൈറ്റിലേക്ക് കയറേണ്ട. അപ്പം പിന്നെ കുറച്ച് അതിൻ്റെ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, ഫ്ലൈറ്റിലും അധികം തിരക്കും ഒന്നും ഇല്ലായിരുന്നു, കുറേ സീറ്റൊക്കെ ഒഴിവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാം കേട്ടോ, ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി ഇരുന്ന് സെറ്റായിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഫ്ലൈറ്റ് ഏകദേശം എടുത്തിട്ടുണ്ട്, പറക്കാൻ വേണ്ടി പോവാണ്. ഇതിങ്ങനെ ഫ്ലൈറ്റ് അങ്ങ് പൊന്തി ദുബായിൻ്റെ മേലെ എത്തിയപ്പോൾ ശരിക്കും നല്ല സങ്കടമായിട്ടാണ്. ദുബായിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എന്തായാലും. പിന്നെ ഹസ്ബൻഡിനെ വിട്ടു പോകുന്ന സങ്കടവും ഉപ്പാനെ വിട്ടു പോകുന്ന സങ്കടം ഒക്കെ കൂടെ ആയിട്ട് എന്തോ ഒരു മൂഡായിരുന്നു ആ സമയത്ത്. പിന്നെ ഹസ്ബൻഡ് നെക്സ്റ്റ് മന്തോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് അങ്ങനെ വരണമെന്ന് പ്ലാനുണ്ട്, അപ്പം അത്ര പ്രശ്നമില്ല. എന്നാലും ആ ഒരു സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു.
വീഡിയോ എടുക്കാനൊന്നും ഒട്ടും മൂടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ജസ്റ്റ് ഇതുപോലെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നിയപ്പം ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. ഭയങ്കര ഭംഗിയാട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ബിൽഡിങ്ങെല്ലാം കുഞ്ഞു കുഞ്ഞു സൈസായി. നമ്മൾ കാറെല്ലാം പോകുമ്പോൾ ശരി കുറുമ്പെല്ലാം പോകുന്ന പോലെയെല്ലാം ആയിട്ടല്ലോ. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ എനിക്ക് ഫ്ലൈറ്റ് യാത്ര അധികം വലിയ ഇഷ്ടമല്ല കേട്ടോ. മൂന്നൊരു 4.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണ്ടേ, 3.5-4 മണിക്കൂർ. എന്നാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. ചില ആൾക്കാരെല്ലാം ഫ്ലൈറ്റ് കയറി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ഒട്ടും ഉറക്കം വരില്ല. നമ്മൾ രാത്രി ഇപ്പോൾ ഒട്ടും ഉറങ്ങിയില്ല എന്ന് വിചാരിക്കും. എന്നാലും എനിക്ക് ഫ്ലൈറ്റിലൊന്നും ഇരിക്കുമ്പോൾ ഒട്ടും ഉറക്കം വരില്ല. ആ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നവരെ എനിക്കൊരു ടെൻഷനും ബേജാറും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫ്ലൈറ്റിലൊന്നും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സീറ്റൊന്നും കുറേ സീറ്റൊക്കെ ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് കയറി ഒന്ന് ലെവലായി, ബെൽറ്റെല്ലാം അയച്ചപ്പോൾ തന്നെ ഹവ ടാബ് എടുത്തിട്ട് ഇരിക്കാൻ തുടങ്ങിയിന്. അവർക്ക് ബോറടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് സാൻഡ്വിച്ചും ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ ഫുഡിന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ അവൾ കുറച്ച് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ സമയത്തൊക്കെ ഒന്ന് കൊന്ന് ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇങ്ങനെ പറന്ന് പറന്ന് മേലെ എത്തുമ്പോൾ നമുക്കിത് ആകാശത്തിൽ പലതും ഉണ്ടാക്കി വെച്ച പോലെയും വരച്ച് വെച്ച പോലെയെല്ലാം തോന്നും. മേഘങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പഞ്ഞിമുട്ടായി കൊണ്ട് എന്തെല്ലോ ഉണ്ടാക്കി വെച്ച പോലെയെല്ലാം തോന്നിയിന്. എനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം അതെല്ലാം കുറച്ച് ഇങ്ങനെ വീഡിയോയിൽ എടുത്തിട്ടാണ്. അപ്പം അങ്ങനെയെല്ലാം കുറേ സമയമെല്ലാം പോയിട്ടുണ്ടേനു. അപ്പം അങ്ങനെ ഇതാ നമുക്ക് ലാൻഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ബെൽറ്റൊക്കെ ഇട്ട് റെഡി ആവാനുള്ള അനൗൺസ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അടിയെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ, ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അത് ദുബായിലാണെങ്കിലും നമ്മളെ നാട്ടിലാണെങ്കിലും എനിക്കും ഹവാക്കും വരുന്ന മെയിൻ പ്രശ്നമാണ് ചെവി വേദന. ചെവി ഭയങ്കരമായിട്ട് വേദനയാവും, ചെവി പൊട്ടുന്ന പോലെയെല്ലാം ഫീൽ ചെയ്യും. ഹവ ഒരേ കരച്ചിലായിരുന്നു, എനിക്കും ഭയങ്കര പെയിനായിരുന്നു. ചില ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കലുണ്ട് ചെവിയിൽ പഞ്ഞി വെച്ചാൽ മതി, ചൂയിങ്ങം ചവച്ചാൽ മതി എന്നൊക്കെ. പക്ഷെ നമുക്ക് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, പഞ്ഞി വെച്ച് നോക്കിയിട്ടൊക്കെ. അപ്പം എന്തായാലും എത്ര സങ്കടം ഉണ്ടെങ്കിലും നമ്മളെ നാട്ടിലെത്തി ഈ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷവും സുഖമൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ ഇതാ നമ്മൾ അൽഹംദുലില്ലാ ലാൻഡ് ചെയ്തിട്ടുണ്ട്, പ്രശ്നമൊന്നും ഇല്ലാണ്ട് ലാൻഡ് ചെയ്തു. നാട്ടിലെത്തിയെന്ന് കണ്ടപ്പം ഹവ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റിലധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പുറത്തിറങ്ങാനൊക്കെ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളി എയർപോർട്ടാട്ടോ. നമ്മൾ സ്വന്തം കണ്ണൂർക്കാരുടെ എയർപോർട്ടല്ലേ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം, വായിന്ന് മൂക്കുന്നൊക്കെ കൊറോണൻ്റെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ചെക്കിങ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ, സ്വർണ്ണം കടത്തിലൊക്കെ ഇപ്പോൾ കൂടുതലല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ചെക്കിങ്ങും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളോട് അവർ 11 ദിവസം ക്വാറന്റൈൻ ഇരിക്കാനും പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുമെന്നും പറഞ്ഞ്. പക്ഷേ ഇങ്ങനെ മെസ്സേജൊന്നും വന്നിട്ടില്ലേനും. നമുക്ക് അത് പോസിറ്റീവ് ആണെങ്കിൽ അവർ വേഗം മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞ് ആൾക്കാർ, കുറച്ച് ആൾക്കാരെല്ലാം. അപ്പം നമ്മളെ ബാഗേജും കാര്യങ്ങളും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇതാ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ലഗേജൊക്കെ എടുത്തിട്ട് ഇനി പുറത്തേക്ക് വിടണം. അപ്പം നമ്മൾ ആരോടും കൂട്ടാൻ വരാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച, ബ്രദറും ഉണ്ടല്ലോ കൂടെ. അപ്പം അങ്ങനെയാണ് പോയിട്ടുള്ളതിനും വീട്ടിൽ. നമ്മളെ ലഗേജും കാര്യങ്ങളും എല്ലാം കിട്ടി സെറ്റായിട്ടുണ്ട്. ഇനി നേരെ പുറത്തേക്ക് വിട്ടിട്ട് ഒരു ടാക്സിയും പിടിച്ച് നേരെ വീട്ടിലേക്ക്. നല്ല തലവേദനയും ഉറക്കവും ക്ഷീണവും ടയേർഡും എല്ലാം ഉണ്ടേനും, വിശപ്പും ഉണ്ടായിരുന്നു. അപ്പം ഉള്ളിൽ അത്ര തിരക്കൊന്നും ഇല്ലെങ്കിലും പുറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കൂട്ടാൻ വന്നതും കൊണ്ടാക്കാൻ വന്നതൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമുക്കിതാ ടാക്സിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ലഗേജൊക്കെ ഉള്ളിൽ കയറ്റി ഇനി നേരെ വിട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്തൊക്കെ ദുബായിൽ നിന്ന് വന്നൊരു ഹാങ് ഓവർ വിട്ടിട്ടില്ലേനു, എന്തോ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻഷാല്ല ഹസ്ബൻഡ് വരുന്നുണ്ടല്ലോ, അടുക്കെല്ലാം വീണ്ടും അങ്ങോട്ടേക്ക് പോകാമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങ് സമാധാനിച്ച്. അപ്പോൾ ഇതാ നമ്മളെ സ്വന്തം പാനൂർ എത്തിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ഒട്ടും ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പാനൂർക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് കമൻറ്റ് ചെയ്തേക്കാം. എന്നാലും നമ്മൾ പാനൂരും ഒക്കെ കൂടെ എത്തിയപ്പോൾ നല്ലൊരു ഫീലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, സങ്കടം ഉണ്ടെങ്കിലും. അപ്പോൾ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഇതാ എൻ്റെ സ്വന്തം നാടെത്തി പാറാട്ട്. പാറാട്ടാട്ടോ എൻ്റെ വീട്. അത്യാവശ്യം മോശമില്ലാത്ത ടൗൺ തന്നെയാണ് കേട്ടോ. ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് പോകണം എൻ്റെ വീട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ എപ്പം കളിയാക്കാറുണ്ട് നിൻ്റെ വീടങ്ങ് ഹള്ളിയിലല്ലേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കുറച്ച് ടൗണിൽ നിന്ന് കുറച്ചങ്ങ് ഉള്ളോട്ടേക്ക് പോകണം. കുറച്ചധികം വളവും തിരിവൊക്കെ ഉണ്ട്. അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് നമ്മളിതാ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അൽഹംദുലില്ലാ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലേനു, ഫോണിൽ ചാർജും ഇല്ലേനു, പിന്നെ ഞാനും നല്ല ടയേർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എൻജോയ് ചെയ്തെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സും ഫാമിലിയിലായിട്ട്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാൻ പറ്റും, അതും അമർത്ത് ഓളും സെലക്ട് ചെയ്യുക. അപ്പോഴേ ഞാനടുത്ത വീഡിയോ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ വേറൊരു അടിപൊളി വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.